ഹേയ് യൂട്യൂബേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഹിയർ ഓൺ ടെക്നോ ഫാക്ടറി വിത്ത് മീ സുമോദ്. സോ 2019 നമ്മുടെ സെക്കൻഡ് വീഡിയോ ആണിത്. ആൻഡ് ഈ ചാനലിലെ ഫസ്റ്റ് പി സി ബിൽഡ് വീഡിയോ കൂടിയാണിത്. എന്തായാലും ഐ എം ക്വയറ്റ് എക്സൈറ്റഡ് ഫോർ ദിസ് ബിക്കോസ് പി സി ബിൽഡ് വീഡിയോസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു വേറെ ലെവൽ ഓഫ് എക്സൈറ്റ്മെന്റ് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ബജറ്റ് പി സി ആണ്. ലൈക്ക് ഒരു 35 to 45,000 ആ റേഞ്ച് വരുന്ന ഒരു പി സി ആണ്. ഞാൻ ഈ ഒരു റേഞ്ച് ചൂസ് ചെയ്യാൻ കാരണം ബിക്കോസ് മോസ്റ്റ്ലി 70 to 80% ആൾക്കാർ ചൂസ് ചെയ്യുന്നത് ഒരു ലിമിറ്റിലുള്ള ബജറ്റിലുള്ള ഒരു പി സി തന്നെയായിരിക്കും. ബിക്കോസ് ഗെയിമിംഗ് ആകട്ടെ, വീഡിയോ എഡിറ്റിംഗ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ നോർമൽ യൂസിനാകട്ടെ, സ്റ്റാർട്ടിംഗ് ഒരു ബജറ്റ് എന്ന് പറയുന്നത് ഒരു 30 to 35,000 അല്ലെങ്കിൽ 40,000 ഉള്ളിൽ വരുന്ന ഒരു റേഞ്ച് തന്നെയാണ് ഒരു നല്ല ബജറ്റ് പി സി എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് മെയിൻലി ഈ ഒരു പ്രൈസ് പോയിന്റ് ചൂസ് ചെയ്യാൻ കാരണം. ഹൈ എൻഡ് മോഡൽ ഒന്നുമല്ല, എന്നാൽ പോലും ഞാൻ ഉറപ്പ് പറയുന്നു യു വിൽ ലൈക്ക് ഇറ്റ്. നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതിൻ്റെ പാർട്സും സ്പെസിഫിക്കേഷൻസും എല്ലാം നമ്മൾ ബിൽഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാം. 1080p ഹൈ സെറ്റിംഗ് ഗെയിമിംഗിൽ 60 FPS ഈസി ആയിട്ട് കിട്ടുന്ന ഒരു പി സി തന്നെയാണ്. സോ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. ബജറ്റ് പ്രൈസിനുള്ള പി സി എന്ന് പറയുമ്പം ചീപ്പായിട്ടുള്ള പി സി എന്ന് വിചാരിക്കല്ല്. ബജറ്റ് എന്ന് പറയുമ്പം എല്ലാ ആൾക്കാർക്കും ഒരു ബജറ്റ് കാണും. നമുക്ക് ഇത്ര മതി, നമ്മുടെ കയ്യിൽ ഇത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ 40,000 ആകാം, 100,000 രൂപയാകാം. സോ അതിനെയാണ് നമ്മൾ ബജറ്റ് എന്ന് പറയുന്നത്. അല്ലാതെ ബജറ്റ് പി സി എന്ന് പറയുമ്പം ചീപ്പായിട്ടുള്ള പി സി അല്ലെങ്കിൽ ചീപ്പായിട്ടുള്ള മെയിൻ കോമ്പോണൻസ് യൂസ് ചെയ്ത് ബിൽഡ് ചെയ്യുന്ന പി സി അല്ല. സോ എന്തായാലും ലേറ്റ് ആക്കേണ്ട, വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ തുടങ്ങാം. നേരത്തെ തന്നെ ഒരു കാര്യം പറയാം, ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ എപ്പോഴും ഞാൻ പറയുന്ന മണി ഒന്ന് അടിച്ചിട്ടേക്ക്, സോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഫസ്റ്റ്ലി നമുക്ക് ഇതിൻ്റെ പാർട്സ് നോക്കാം. ഏതൊരു ബിൽഡിൻ്റെയും ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോമ്പണൻറ്റ് എന്ന് പറയുന്നത് പ്രോസസ്സറാണ്. സോ ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് ഇന്റലിൻ്റെ ഡ്യുവൽ കോർ പെന്റിയം പ്രോസസ്സറാണ്. പെന്റിയം G4560 മോഡലാണ്. എനിക്കറിയാം പെന്റിയം പ്രോസസ്സർ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും പെന്റിയം പഴയതല്ലേ, യൂസ് ആകുമോ, നമുക്ക് ഗെയിമിംഗ് ചെയ്യാൻ പറ്റുമോ എന്ന്. ബട്ട് ട്രസ്റ്റ് മീ, പെന്റിയം G4560 എന്ന് പറയുന്നത് 7th generation ഇന്റലിൻ്റെ ഏറ്റവും മികച്ച ഒരു പ്രോസസ്സറാണ്. നിങ്ങൾ യൂട്യൂബ് അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. പെന്റിയം G4560 ഇഷ്ടംപോലെ വീഡിയോസും ഇഷ്ടംപോലെ ആർട്ടിക്കൽസും കിട്ടും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിമിംഗ് പി സി അല്ലെങ്കിൽ ഒരു ബജറ്റ് പി സി ഉണ്ടാകണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ് G4560. ബിക്കോസ് നിങ്ങൾക്ക് കിട്ടുന്നത് ഹൈ പെർഫോമൻസ് ആൻഡ് ഹൈ വാല്യൂ ഫോർ മണി ആറ്റ് എ ലോവർ പ്രൈസ്. വില കുറവാണ്, ബട്ട് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒട്ടും കോംപ്രമൈസ് ഇല്ല, ഹൈ പെർഫോമൻസ് ആണ്. ഇതൊരു ഡ്യുവൽ കോർ പ്രോസസ്സറാണ്, എന്നാൽ പോലും ഹൈപ്പർ ത്രെഡിംഗ് സപ്പോർട്ട് ചെയ്യും. സോ വെർച്വലി ഒരു ക്വാഡ് കോർ പ്രോസസ്സറിൻ്റെ വർക്കാണ് ഇത് ചെയ്യുന്നത്. 3.5 GHz സ്പീഡിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓവർ ക്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല, ബട്ട് സ്റ്റിൽ ഒരു ബജറ്റ് പി സി എന്ന് പറയുമ്പോൾ 3.5 GHz ഈസ് മോർ ദാൻ ഇനഫ്. ബോട്ട് 4K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യും, 64 GB വരെ മെമ്മറി സപ്പോർട്ട് ചെയ്യും. മാക്സിമം മെമ്മറി സ്പീഡ് എന്ന് പറയുന്നത് 2400 MHz ആണ്. എന്തായാലും ഇതിൻ്റെ സിമിലർ പ്രൈസ് വരുന്ന റൈസൻ്റെ ബിൽഡ് പാർട്സും ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്യാം. രണ്ടാമത് മദർ ബോർഡ് ചൂസ് ചെയ്തേക്കുന്നത് MSI B250M ഗെയിമിംഗ് പ്ലസ് മദർ ബോർഡ്, ഗെയിമിംഗ് പ്രോ മദർ ബോർഡാണ്. ഈ കുറഞ്ഞ ബജറ്റിൽ ശരിക്കും പറഞ്ഞാൽ ഗെയിമിംഗിന് വേണ്ടി എക്സ്ക്ലൂസീവ്ലി നല്ലൊരു മദർ ബോർഡാണ്. കുറച്ചുകൂടെ പ്രൈസ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് H110 അല്ലെങ്കിൽ H150 മദർ ബോർഡ് യൂസ് ചെയ്യാം. അതിലുള്ള പ്രശ്നം വരുന്നത് പഴയ ബയോസ് ആണ്. സോ ബയോസ് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. അതെന്തായാലും ബിഗിനേഴ്സിന് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ മദർ ബോർഡ് ചൂസ് ചെയ്തത്. ഇതിൽ അപ്ഡേറ്റഡ് ബയോസ് ആണ്. സോ ഔട്ട് ഓഫ് ദി ബോക്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. B250M ഗെയിമിംഗ് പ്രോ മദർ ബോർഡ് ശരിക്കും 6th generation 7th generation ഇന്റൽ പ്രോസസ്സർ സപ്പോർട്ട് ചെയ്യും. സോ ഇന്റലിൻ്റെ i3 ആവട്ടെ, i5 ആവട്ടെ, i7 ആവട്ടെ, നിങ്ങൾക്ക് ഇൻ ഫ്യൂച്ചർ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ഈസി ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാം. DDR4 മെമ്മറി 2400 MHz ആണ് സപ്പോർട്ട്, വരെയാണ് സപ്പോർട്ട് ഉള്ളത്. നമുക്ക് ആക്ച്വലി അത്രയും മതി, ബിക്കോസ് നമ്മുടെ പ്രോസസ്സർ 2400 MHz വരെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. M.2 സ്ലോട്ട് ഉണ്ട്. സോ M.2 ഫാസ്റ്റ് SSD യൂസ് ചെയ്യാം. HDMI സ്ലോട്ട് ഉണ്ട്. Type-C കണക്ടിവിറ്റി, Type-C പോർട്ട് ഉണ്ട്. ഫാസ്റ്റ് ഗെയിമിംഗ് ലാൻഡ് പോർട്ടാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. സോ ഗെയിമിംഗ്, ഓൺലൈൻ ഗെയിമിംഗ് ഒക്കെ നല്ല ഫാസ്റ്റ് ആയിരിക്കും ഇൻ കേസ് ലാൻഡ് കണക്റ്റീവ് ആണെങ്കിൽ. AMD ഫ്രീസിംഗ് സപ്പോർട്ട് ചെയ്യും. VR റെഡി ആണ്. സോ ഫ്യൂച്ചർ പ്രൂഫ് ആണ്. നിങ്ങൾക്ക് ഒരു VR ഗെയിംസ് കളിക്കണമെങ്കിൽ ഈസി ആയിട്ട് കളിക്കാൻ പറ്റും. സോ ഈ ഫീച്ചേഴ്സ് എല്ലാം നോക്കുമ്പം ഈ ഒരു പ്രൈസ് പോയിന്റിൽ ശരിക്കും നല്ലൊരു മദർ ബോർഡാണിത്. അടുത്തത് നമ്മളൊരു 256 GB SSD യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും ഓപ്ഷണൽ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്താൽ മതി. ബട്ട് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് വിൻഡോസ് ബൂട്ട് ആകാനും ഗെയിം ലോഡ് ആകാനും വേണ്ടി ഞാനിത് യൂസ് ചെയ്യുന്നത്. സിലിക്കോൺ പവർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ 256 GB SSD ആണ്. അടുത്തതായിട്ട് സ്റ്റോറേജ് യൂസ് ചെയ്യുന്നത് 1 TB വെസ്റ്റേൺ ഡിജിറ്റലിൻ്റെ ഹാർഡ് ഡിസ്ക് ആണ്.
നോർമൽ ഹാർഡ് ഡിസ്ക് ആണ്. 7200 RPM ഉള്ള മെക്കാനിക്കൽ ഹാർഡ് ഡ്രൈവ് ആണ്. ഇതിന്റെ പവർ സപ്ലൈ എന്ന് പറയുന്നത് സിൽവർ സ്റ്റോണിന്റെ 550 വാട്ട്സ് 80+ ബ്രോൺസ് സർട്ടിഫൈഡ് POC ആണ്. 80+ ബ്രോൺസ് സർട്ടിഫിക്കറ്റ് ഉള്ളതാണ്. സോ പവർ കൺസംപ്ഷനും പവർ വോൾട്ടേജ് അല്ലെങ്കിൽ പവർ ഫ്ലക്ച്വേഷൻസും നല്ലപോലെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു POC ആണ്. പിന്നെ എപ്പോഴും PSU മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 80+ സർട്ടിഫിക്കേഷൻ ഉണ്ടോ എന്ന് നോക്കുന്നതാണ്. അതിപ്പോൾ 80+ എന്തും ആകാം, 80+ ബ്രോൺസ് അല്ലെങ്കിൽ 80+ ഗോൾഡ്, 80+ പ്ലാറ്റിനം, അങ്ങനെ പല റേറ്റിംഗ്സും ഉണ്ട്. ഇതില്ലാത്ത ഒരു ചീപ്പായിട്ടുള്ള PSU മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും, ബിക്കോസ് പവർ ഫ്ലക്ച്വേഷൻസോ പവർ ഔട്ടേജസ് വരുവാണെങ്കിൽ. സോ എപ്പോഴും നല്ലൊരു പവർ സപ്ലൈ മേടിക്കാൻ നോക്കുക. അടുത്തത് ഇതിലെ മെമ്മറി യൂസ് ചെയ്തേക്കുന്ന ക്രൂഷ്യൽ ബലിസ്റ്റിക്സ് 8GB 2666 മെഗാഹെർട്സിന്റെ മെമ്മറി ആണ്. നമ്മുടെ മദർ ബോർഡ് ആക്ച്വലി 2400 സപ്പോർട്ട് ചെയ്യത്തുള്ളൂ, എന്നാൽ പോലും ഈ ഒരു പ്രൈസിൽ ഓഫർ കിട്ടിയതായതുകൊണ്ട് 2666 എടുത്തത്. കേസ് അല്ലെങ്കിൽ ക്യാബിനറ്റ് യൂസ് ചെയ്തേക്കുന്ന എയറോകൂളിന്റെ V3X RGB മോഡലാണ്. ഇത് ശരിക്കും നിങ്ങളുടെ ഇഷ്ടത്തിന് യൂസ് ചെയ്യാം, ബിക്കോസ് എനിക്ക് ഒന്ന് നാട്ടിൽ കുറച്ചുകൂടെ ചീപ്പായിട്ടുള്ള കേസസും കാര്യങ്ങളും കിട്ടുന്നതാണ്. ഒരു ബജറ്റ് PC ആയതുകൊണ്ട് ഹൈഫൈ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈ എൻഡ് കേസിൻ്റെ ആവശ്യമില്ല. ഒരു 1500 അല്ലെങ്കിൽ 2000 രൂപയ്ക്ക് ഉള്ളിൽ കിട്ടുന്ന നോർമൽ ചീപ്പായിട്ടുള്ള നല്ല കേസുകളുണ്ട്. കേസ് എന്തായാലും നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ അടുത്ത് കിട്ടുന്ന കേസ് നോക്കുക. എന്നാലും ഒന്ന് രണ്ട് ഇന്ത്യ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ആമസോണിലുള്ളത്. ഏതാണ്ട് 1500-2000 രൂപയുടെ കേസസ്സാണ്, വേണമെങ്കിൽ അത് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക്. സോ കേസ് അതാണ്, എയറോകൂളിൻ്റെ V3X RGB മോഡലാണ്. ശരിക്കും 12K RGB ലൈറ്റിങ്ങും RGB ഫാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു 120mm RGB ഫാൻ സപ്പോർട്ട് ചെയ്യും ഫ്രണ്ടിൽ. അതേപോലെ ബാക്കിലൊരു 80mm ഫാൻ കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ അക്രിലിക് ഗ്ലാസ് ഓപ്പണിംഗ് ഉള്ള ഒരു കേസാണ്. അത്യാവശ്യം നല്ല സിമ്പിൾ ക്വാളിറ്റിയും നല്ല ഡീസൻറ്റ് ലുക്സും ഉള്ളൊരു കേസ് തന്നെയാണ് കിട്ടിയത് ശരിക്കും. അടുത്ത മെയിൻ കോമ്പണൻ്റ് എന്ന് പറയുന്നത് ഗ്രാഫിക്സ് കാർഡാണ്. ഗ്രാഫിക്സ് കാർഡ് ചൂസ് ചെയ്തേക്കുന്നത് AMD RX 570 ആണ്. ബ്രാൻഡ് വന്ന് സഫയർ നൈട്രോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. 4GB GDDR5 ഗ്രാഫിക്സ് കാർഡാണിത്. 5 ഡിസ്പ്ലേ വരെ സപ്പോർട്ട് ചെയ്യും. ബാക്കിൽ ഒരു നോർമൽ DVI പോർട്ടുണ്ട്, 2 HDMI പോർട്ടുണ്ട്, അല്ലാതെ 2 ഡിസ്പ്ലേ പോർട്ടുണ്ട്. സോ ടോട്ടലി വേണമെങ്കിൽ 5 ഡിസ്പ്ലേ വരെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതല്ലാതെ 2 95mm ഫാൻസ് ആണുള്ളത്. സോ അധികം നോയ്സും ഉണ്ടാകത്തില്ല, നല്ല കൂളിംഗും കിട്ടുന്നതായിരിക്കും ഹൈ എൻഡ് ഗെയിംസ് ഒക്കെ കളിക്കുമ്പോൾ. HDR ഗെയിമിംഗ് സപ്പോർട്ട് ചെയ്യും, VR റെഡിയാണ്, AMD ഫ്രീസിങ്ങും സപ്പോർട്ട് ചെയ്യും. സോ ഗെയിമിങ്ങിന് ഈ ഒരു റേഞ്ചിൽ നല്ലൊരു ഗ്രാഫിക്സ് കാർഡ് തന്നെയാണ്. സോ ഇതായിരുന്നു നമ്മുടെ പാർട്സ് ലിസ്റ്റ്. എന്തായാലും നമുക്ക് ബിൽഡ് തുടങ്ങാം.
സോ ഗൈസ് എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഫസ്റ്റ് പി സി ബിൽഡ്? ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും, ബിക്കോസ് ബജറ്റ് പി സി ആണ്, സോ മോസ്റ്റ്ലി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസും കോൺഫിഗറേഷനും മാത്രം നോക്കുക. ബ്രാൻഡ് നിങ്ങൾക്ക് ഇന്ത്യയിൽ കിട്ടുന്ന ബ്രാൻഡ്സ് നോക്കിയാൽ മതി, ബിക്കോസ് ഇതിൽ പറഞ്ഞേക്കുന്ന ചില ബ്രാൻഡ്സ് കുവൈറ്റിൽ അല്ലെങ്കിൽ യു എസിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ളതാണ്. എനിക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടുന്ന പോലത്തെ എല്ലാ പാർട്സും ഇവിടെ അവൈലബിൾ അല്ല. സോ അങ്ങനൊരു പ്രശ്നമുണ്ട്. ഇതിൻ്റെ ബെഞ്ച് മാർക്കിങ്ങും ഗെയിമിംഗ് പെർഫോമൻസിൻ്റെയും വീഡിയോ ഞാൻ ഉടനെ ഇടുന്നുണ്ട്. ഇതൊരു കംപ്ലീറ്റ് പി സി ബിൽഡ് വീഡിയോ അല്ലായിരുന്നു, എല്ലാം ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് മോണ്ടേജസ് മാത്രം കാണിച്ചൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു പി സി എങ്ങനെ ബിൽഡ് ചെയ്യണമെന്നുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ പറയുക, നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ബിൽഡ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി റിലേറ്റീവ്സിന് ഹെൽപ്ഫുൾ ആകുമെങ്കിൽ തീർച്ചയായിട്ടും മാക്സിമം ഷെയർ ചെയ്യുക. ആൻഡ് എന്തായാലും അടുത്ത വീഡിയോ കാണാം. സി യു.